2023 മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിക്ക് സമ്മാനിച്ചു. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് പുരസ്കാരം സമ്മാനിച്ചത്. പാർലമെന്റിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുരസ്കാരം. സിബി ജോസഫ് ചേരുകയാണ്. സിബി വിവരങ്ങൾ. അസിത, ദില്ലിയിലെ ഡോക്ടർ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിൽ നടന്ന വിപുലമായ ചടങ്ങിലായിരുന്നു പുരസ്കാര വിതരണം. മികച്ച പാർലമെന്റേറിയനുള്ള ലോക്മത് പുരസ്കാരമാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയിൽ നിന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ഏറ്റുവാങ്ങിയത്. പാർലമെന്റിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പുരസ്കാരം. മാത്രമല്ല, വളരെ ബുദ്ധിശാലിയായ പാർലമെന്റ് അംഗമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് ജൂറി അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രഫുൽ പട്ടേൽ അഭിനന്ദിക്കുകയും ചെയ്തു. പാർലമെന്റിൽ ആദ്യ തവണയാണെങ്കിലും ബ്രിട്ടാസിന്റേത് മികച്ച പ്രകടനമാണ്, മികവുറ്റ പ്രകടനമാണെന്നും അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്തു. 8 പേർക്കാണ് ഈ ഒരു മികച്ച പാർലമെന്റിനുള്ള നിലയിൽ ലോക്മത് പുരസ്കാരം 2021 ലോക്മത് പുരസ്കാരത്തിന് അർഹരായത്. ഇതിൽ ഈ ലോക്സഭയിൽ നിന്നും മികച്ച പ്രവർത്തനത്തിന് ഡോക്ടർ ശശി തരൂർ എം പിയും അർഹരായിട്ടുണ്ട്. അതുകൂടാതെ ലോക്സഭയിലെ മറ്റ് എം പിമാരായ ഡാനിഷ് അലി, മേനകാ ഗാന്ധി, ഹർസിമത് കൗർ എന്നിവരും രാജ്യസഭാ എം പിമാരായ രാംഗോപാൽ യാദവ്, സസ്മിത് പത്ര, സരോജ് പാണ്ഡെ എന്നിവരും ഈ ലോക്മത് പുരസ്കാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. പുരസ്കാര ചടങ്ങിൽ ദേവേന്ദ്ര ഫട്നാവിസ്, ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള, ഡോക്ടർ സുഭാഷ് സി കശ്യപ്, രാംദാസ് അത്താവാലി തുടങ്ങി പ്രമുഖർ പങ്കെടുക്കുകയും ചെയ്തു. ഇതിനു മുൻപ് ഈ ഒരു ലോക്മത് പുരസ്കാരം വാങ്ങിയ പ്രമുഖർ എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗ്, ലാൽകൃഷ്ണ അദ്വാനി, മുരളി മനോഹർ ജോഷി, ശരത് പവാർ, മുലായ് സിംഗ് യാദവ്, ശരത് യാദവ്, സീതാറാം യെച്ചൂരി, ജയാ ബച്ചൻ, സുപ്രിയ സുലെ, യൻശികം ദുബെ അടക്കം ഹേമമാലിനി അടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് മുൻപ് ഇത്തരത്തിൽ ലോക്മത് പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. കഴിഞ്ഞ തവണ ഹൈദരാബാദിൽ നിന്നുള്ള അസുദ്ദീൻ ഉവൈസിക്കായിരുന്നു കഴിഞ്ഞ വർഷം പുരസ്കാരം. എന്തായാലും 2021 മികച്ച പാർലമെന്റിനുള്ള സൻസദ് രത്ന അവാർഡും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി കരസ്ഥമാക്കിയിരുന്നു. രാജ്യസഭയിലെ ചോദ്യങ്ങൾ, സ്വകാര്യ ബില്ലുകൾ, ചർച്ചകളിലെ പങ്കാളിത്തം, ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള സഭാ നടപടികൾ അദ്ദേഹത്തിന്റെ പ്രാഗത്വം മുൻനിർത്തിയായിരുന്നു ഈ ഒരു സൻസദ് രത്ന പുരസ്കാരവും അന്ന് സമ്മാനിച്ചത്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് 2023 മികച്ച പാർലമെന്റിനുള്ള ലോക്മത് പുരസ്കാരം കൂടി അദ്ദേഹം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അസിത, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു സിബി ജോസഫ് ദില്ലിയിൽ നിന്നും.